ആർജെ ബാലാജി, എൻ ജെ ശരവണൻ എന്നിവരുടെ സംവിധാനത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന തമിഴ് സിനിമയായിരുന്നു മൂക്കുത്തി അമ്മൻ എന്നുള്ളത്. ഈ ഒരു സിനിമ ഒരു ഡിവോഷണൽ കോമഡി ഡ്രാമ അതിൽ പെടുന്ന ഒരു സിനിമയാണ്. ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് നയൻതാര, അതുപോലെ തന്നെ ബാലാജി, ഉർവശി ചേച്ചി തുടങ്ങിയവരൊക്കെ ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിത്രത്തിൻ്റെ കഥാനായകൻ്റെ പേര് രാമസ്വാമി എന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആകെയുള്ളത് ഒരു അമ്മയാണ്, കൂടാതെ മൂന്ന് പെങ്ങന്മാരുമുണ്ട്. അച്ഛനൊക്കെ ചെറുപ്പത്തിൽ ഇട്ടിട്ട് പോയതാണ്. ഇപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ ചുമതല മൊത്തം നമ്മുടെ ഹീറോയുടെ തലയിലാണ്. എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും അങ്ങനെ അദ്ദേഹം ഒരു ദിവസം അറിയുന്നു തൻ്റെ ഒരു കുടുംബക്ഷേത്രം, ഓക്കെ, ഒരു കുടുംബക്ഷേത്രമുണ്ട്, അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം, നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നീങ്ങുമെന്നറിയാലോ. എന്തായാലും അതിനുവേണ്ടി തൻ്റെ കുടുംബക്ഷേത്രമായ ഒരു മൂക്കുത്തി അമ്മൻ എന്ന് പറയുന്ന ഒരു ദേവീക്ഷേത്രമാണത്. അപ്പോൾ അവിടെ ചെല്ലുകയാണ്. അവിടുത്തെ പ്രതിഷ്ഠയാട്ടോ ഈ മൂക്കുത്തി അമ്മൻ എന്നുള്ളത്. അവിടെ ചെന്ന് തൻ്റെ വിഷമതകളൊക്കെ പറയുമ്പോൾ ദേവി പ്രത്യക്ഷപ്പെടുന്നു. ശേഷം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും മൂക്കുത്തി അമ്മൻ എന്ന് പറയുന്ന ആ ഒരു ദേവിയുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടാകുന്ന കുറച്ച് സംഭവകുലമായിട്ടുള്ള നിമിഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ കാട്ടിത്തരുന്നത്. ശരിക്കും ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ കുറച്ച് പോസിറ്റീവ് വശങ്ങൾ പറയാം, ശേഷം ഞാൻ കുറച്ച് നെഗറ്റീവ്സും പറയാം. പോസിറ്റീവായിട്ട് എനിക്ക് ആദ്യമേ എടുത്ത് പറയേണ്ടത് ചിത്രത്തിൻ്റെ ഒരു സംഗീതം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. വളരെ രസകരമായിരുന്നു, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ ഒരു എനർജി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു എനർജി ഫീൽ ചെയ്യാൻ വേണ്ടി അതിൻ്റെ മ്യൂസിക്കിന് തരാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മ്യൂസിക്കിലൂടെ നമുക്കത് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതായിരുന്നു എനിക്ക് ഈ ഒരു സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എക്സ്പെഷ്യലി നയൻതാരയുടെ ഇൻട്രോ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു മൂക്കുത്തി അമ്മൻ എന്ന് പറയുന്ന ദേവിയുടെ ഇൻട്രോ ഒക്കെ ഉണ്ട്. സാധാരണ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ളത് ഇപ്പം ഒരു അമ്പലം, ഓക്കെ, ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക, കുറച്ച് മണിശബ്ദവും ഇങ്ങനെ ഒരു പൂജയുടെ സൗണ്ടും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കേൾക്കുക. എന്നാൽ നേരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ് ദേവിക്ക് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നല്ല രസമായിരുന്നു, കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് എൻഗേജിങ് ആക്കുന്നുണ്ട് സിനിമയിലേക്ക്. അതുപോലെ ചിത്രത്തിലെ കുറച്ച് ഇമോഷൻ രംഗങ്ങളിൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, വയലിനും അങ്ങനെ എന്തൊക്കെ വെച്ചിട്ട്. അത് വളരെ രസകരമായിരുന്നു കേട്ടോ, അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഫീൽ ചെയ്യാൻ സാധിച്ചു ആ ഒരു സിറ്റുവേഷൻസ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അരവിന്ദൻ്റെ അതിഥികളിലൊക്കെ കേട്ട ആ ഒരു സിനിമയുടെയൊക്കെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു മ്യൂസിക് തന്നെയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഫീലും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ ഒരു പോസിറ്റീവ് ഘടകമായിട്ട് തോന്നിയത് സിനിമാറ്റോഗ്രഫി ആയിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. പിന്നെ ആക്ടിങ്ങിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാനങ്ങനെ ആരെയും എടുത്തൊന്നും പറയുന്നില്ല, കാരണം ആർക്കും തന്നെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള റോളൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഉർവശി ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ആ ഒരു നടിയുടെ ഒരു അസാമാന്യ പ്രകടനം കണ്ടത്, സൂറൈ പോട്ടർ എന്ന് പറയുന്ന സിനിമയിലൂടെ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ നിസ്സാരമാണെന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഉർവശി ചേച്ചിയുടെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തില്ല. നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ പറയാം, ഇതേ ക്യാരക്ടർ നമ്മുടെ മലയാളത്തിൽ തന്നെ ഉർവശി ചേച്ചി ഒന്ന് രണ്ട് കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നയൻതാരയെ സംബന്ധിച്ചിടത്തോളം നയൻതാര നല്ല രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ വളരെ മികവാർന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നയൻതാരയ്ക്കും അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള റോളൊന്നും അല്ലായിരുന്നു. പിന്നെ ബാലാജി, അങ്ങനെ എല്ലാവരും ചെറിയ ചെറിയൊരു നടീനടന്മാരായപ്പോലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ അതെല്ലാം പ്രകടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പോസിറ്റീവായിട്ട് തോന്നിയത്. ഇനി നെഗറ്റീവിലേക്ക് വരുമ്പോഴത്തേക്കും ചിത്രത്തിൻ്റെ തിരക്കഥയായിരുന്നു എനിക്കൊരു മോശമായിട്ട് തോന്നിയത്. കാരണം നമ്മൾ ഒരുപാട് കേട്ടും എടുത്ത്, എസ്പെഷ്യലി ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പോയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു സിനിമയിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ എന്താണ് ഈ ഒരു ടോപ്പിക്കിൽ ആകെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂക്കുത്തി അമ്മൻ എന്ന് പറയുന്ന നയൻതാരയുടെ ഒരു ക്യാരക്ടർ മാത്രമായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്ക് സിനിമ കണ്ടുകഴിയുമ്പോൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് ചെറിയൊരു വ്യത്യാസം ആ ഒരു ക്യാരക്ടറിലൂടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ ഈ അടുത്തിറക്കൂടി, ഞാൻ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല, അടുത്തിറക്കൂടി നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ. ശരിക്കും ഇതൊരു സോഷ്യൽ മെസ്സേജാണ് ഈ ഒരു സിനിമയിലൂടെ തരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മതം എന്നത് എന്താണ് ഒരു ഭ്രാന്താക്കി മാറ്റി, അല്ലെങ്കിൽ മതത്തെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട, അവരത് ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കും, നമ്മളെന്ത് ചെയ്യും, വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴ്നാട് സൈഡിലൊക്കെ ഇത് ശരിക്കും എഫക്റ്റ് ആകും തോന്നുന്നു, അവരുടെ ആ ഒരു കൾച്ചറൊക്കെ വെച്ചിട്ട്. ഓക്കെ, അവരെ മാത്രമല്ല കേട്ടോ, ഇപ്പം നമ്മൾ മലയാളികളാണെങ്കിലും ആ ഒരു സിനിമ കണ്ടെയും മനസ്സിലാവും, ഏകദേശം നമ്മൾ അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെയിൻ പോസിറ്റീവ്. ബാക്കി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ചിത്രം ഒരു ശരാശരി അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കൂടാതെ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, ചിത്രത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറുണ്ട്. ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇരുന്ന് കട്ട് ചെയ്യുകയൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ തീർക്കാവുന്ന ഒരു സിനിമയുള്ളായിരുന്നു. ഒരുപാട് അനാവശ്യ സീനുകളും കാര്യങ്ങളൊക്കെ കോർത്തിണക്കിയിട്ടുണ്ട്. കൂടാതെ നയൻതാര എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെയാണ് ശരിക്കും ഒരു സിനിമ സഞ്ചരിക്കുന്നത്. പക്ഷേ ആ ഒരു കഥാപാത്രത്തെ വേണ്ട വിധത്തിൽ ചിത്രത്തിൽ എവിടെയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. 2.5 മണിക്കൂറുള്ള ഈ ഒരു സിനിമയിൽ ആകെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറായിരിക്കും നയൻതാരയുടെ സീനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം എത്തരത്തിലുള്ള ഓഡിയൻസിനാണ് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഫാമിലി ഓഡിയൻസിന് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. അത്യാവശ്യം കോമഡിയുണ്ട്, കൂടാതെ
കൂടാതെ എന്താണ് അത് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കിയെടുക്കുക. ഈ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇന്ന് കാണാം. അതുപോലെ തന്നെ അങ്ങനെ അമിതമായിട്ടുള്ളവരും തീർച്ചയായിട്ടും ഇന്ന് കാണണം. നിങ്ങൾ ഇത്തരത്തിലുള്ള വഴിയെ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു സിനിമയിലൂടെ ഒക്കെ ഒരുക്കിത്തരുന്നത്. പിന്നെ ഒരു സിനിമയെ ആധികാരികമായിട്ട് വിലയിരുത്തുന്ന ഒരു ഓഡിയൻസ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങളെ സംതൃപ്തിപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒരു എൻ്റർടൈനർ എന്ന രീതിയിൽ ഒരു വട്ടം ഒന്ന് കണ്ട മറക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു എത്ര ഒരു 6/10 ആണ്, 10/6. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗ് കൂടി തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്താൻ മുതലിരിക്കും. ഡബി. We'll be right back.